തേജസ്സേറിയ സഭ. സ്മൃതയിലെ സഭയോട് കർത്താവാകുന്ന യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകം 2:9 പറയുന്നു, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, തങ്ങൾ യഹൂദർ എന്നു പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അവരിപ്പോൾ കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് യേശു അറിയുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയാണ് ഏറ്റവും അധികം പീഡനമനുഭവിച്ചത്. 300 വർഷക്കാലത്തോളം സഭയ്ക്ക് കഠിനമാകുന്ന പീഡനമായിരുന്നു. കോൺസ്റ്റാൻറ്റിൻ്റെ സമയത്താണ് സഭ സാമ്രാജ്യത്തിൻ്റെ മതമായി തീർന്നത്. അതോടുകൂടെ സഭയിൽ ഒരുപാട് അധപ്പതനങ്ങൾ സംഭവിച്ചു. വർഷങ്ങൾ കഴിയുമ്പോൾ, നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ സഭ ഒരു ഇരുണ്ട യുഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ കഠിനമാകുന്ന പീഡനമുണ്ടായിരുന്നു. ആ പീഡനങ്ങളുടെ നടുവിൽ സഭ വളരെ വിശുദ്ധമായി വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എണ്ണത്തിൽ യാതൊരു കുറവും വന്നില്ല. അനേകർ രക്തസാക്ഷികളാകുന്നതിൻ്റെ നടുവിലും ഒരു വലിയ വർധനവാണ് സഭയ്ക്ക് ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ സംഭവിച്ചത്. സഭ പെരുകുകയായിരുന്നു. സ്മൃതയിലെ സഭ കഠിനമാകുന്ന കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. മാത്രവുമല്ല ദാരിദ്ര്യം. അന്നത്തെ കാലത്ത് യേശുവിൻ്റെ നാമം അധരത്തിലെടുക്കുന്നവർക്ക് സാമൂഹിക വിലക്കുണ്ട്. ചന്തസ്ഥലങ്ങളിൽ പോലും പ്രവേശിക്കുവാൻ കഴിയത്തില്ല. ചന്തസ്ഥലങ്ങളിലൊക്കെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എംപററുടെ നാമം, ചക്രവർത്തിയുടെ നാമം അധരത്തിലെടുത്തെങ്കിൽ മാത്രമേ അവർക്ക് വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കഠിനമാകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഇവരൊരുപാട് ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ യേശു അവരെക്കുറിച്ച് പറയുന്നത്, ഭൗതികമാകുന്ന നിലയിൽ നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എങ്കിലും നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ധനവാന്മാരാകുന്നു. ആത്മീകമായിട്ട് നിങ്ങളെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ സമ്പന്നരാകുന്നു. സ്പിരിച്വൽ റിച്ചസിനെ കുറിച്ച്, ആത്മീക സമ്പന്നതയെക്കുറിച്ച് നമുക്ക് അനേകം വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ. നോക്കുക, അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ സ്പിരിച്വൽ റിച്ചസ് എന്നാണ് അവിടെ പറയുന്നത്. അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവിതലിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവവിതലിൽ വെളിപ്പെടുന്ന ആത്മീക സമ്പത്ത്, ഭൗതികതലത്തിൽ വിലമതിക്കുവാൻ കഴിയാത്ത ആത്മീക സമ്പത്തുള്ളവരാകുന്നു ഓരോ ദൈവവൈതങ്ങളും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം. നോക്കുക, റിച്ചസ്, വാട്ട് ഈസ് ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി, ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം എന്താണ്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. നമ്മുടെ സമ്പത്ത് കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്നു. നമ്മുടെ മഹിമാധനം കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്നു. അവിടുന്ന് നമ്മിൽ വസിക്കുന്നതിനാൽ ആത്മീക സമ്പന്നതയിലാകുന്നു നാം ആയിരിക്കുന്നത്. അതാണ് സ്മൃതിയിലെ സഭയോട് പറയുന്നത്. നിങ്ങൾ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നു എങ്കിലും നിങ്ങൾ ദരിദ്രരല്ല, നിങ്ങൾ മഹാസമ്പന്നരാകുന്നു. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾ ധനികരാകുന്നു, നിങ്ങൾ ധനവാന്മാരാകുന്നു. നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ മഹിമാധനം, അവിടുത്തെ മഹത്വം നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾ സമ്പന്നരാകുന്നു. നിത്യതയുമായുള്ള ബന്ധത്തിൽ സമ്പന്നരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ പുതിയ ദിനത്തിലും അങ്ങയുടെ ദിവ്യസ്പർശനം അവിടുന്ന് ഞങ്ങളുടെ മേൽ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലിലുയ്യ. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഞെരുക്കങ്ങളിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ, ജോലി നഷ്ടപ്പെട്ടതുമൂലമുള്ള മനോവ്യാകുലതകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവേ
പ്രിയപ്പെട്ടവരെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യത്തെ, അത്ഭുത വിടുതലിനെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായൊന്നുമില്ലല്ലോ. പുതുവഴികളെ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നു. യേശുവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ ശബ്ദം കേൾക്കുന്നവർ, ശാരീരികമാകുന്ന രോഗം അനുഭവിക്കുന്നവർ, ഇപ്പോൾ വിശ്വാസത്താൽ നിങ്ങളുടെ സൗഖ്യം സ്വീകരിക്കുക. യേശു നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുന്നു. ആ ഗാൽ ബ്ലാഡറിലുള്ള ബുദ്ധിമുട്ടിപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വൃക്കകൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. റാം ജുവി അച്ഛക്കൽ മറ ഹത്തിക്കൽ മുറു ജൈന വീതി ലിയോർത്തോവസ് കദ്ദുരി അൽഖമന ഹല്ലുയ്യ. സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓഗസ്റ്റ് മാസം 26-ാം തീയതി കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.